ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചിമബംഗാളിലുണ്ടായ സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. പശ്ചിമബംഗാളിൽ നരനായാട്ടാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷമാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ മോഹൻ ഭാഗവത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടോ എന്നും ചോദിച്ചു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഭാഗവത് നടത്തിയത്. നാഗ്പൂരിൽ RSS തൃതീയ സംഘശിക്ഷ വർഗിന്റെ സമാപനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 ദിവസം നീണ്ടുനിന്ന സംഘശിക്ഷ വർഗിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 828 പേരാണ് പങ്കെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിവരുന്ന ആക്രമണങ്ങൾക്ക് അറുതിയില്ല. പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാന ജില്ലയിൽ തൃണമൂൽ ഗുണ്ടകൾ വ്യാപക ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ ഒരു BJP പ്രവർത്തകർക്ക് വെടിയേറ്റിരുന്നു. സരസ്വതിദാസ് ആണ് ആക്രമി സംഘത്തിന്റെ വെടിയേറ്റ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പശ്ചിമബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ജില്ലയിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. സരസ്വതിദാസിനെ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ക്രൂരമായി ആക്രമിക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്ന പ്രവർത്തകയാണ് സരസ്വതി. കഴിഞ്ഞ ദിവസം നോർത്ത് 24 പർഗാന, ബസിർഹട്ട് എന്നിവിടങ്ങളിൽ തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കളായ മുസ്ലിം ക്രിമിനലുകൾ 3 BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയിരുന്നു. പ്രതീഷ് മൊണ്ടാൽ, സുഗാന്ത മൊണ്ടാൽ, ശങ്കർ മൊണ്ടാൽ എന്നിവരെയാണ് വെടിവെച്ചും ബോംബെറിഞ്ഞും കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയത്. ശനിയാഴ്ച രാവിലെ തൃണമൂൽ പ്രവർത്തകർ BJP പതാകകൾ നീക്കം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. രാത്രിയുണ്ടായ ആക്രമണങ്ങളിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ അക്രമി സംഘങ്ങൾ തകർത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ സീറ്റ് 32 നിന്നും 22 കുറഞ്ഞിരുന്നു. 2 സീറ്റുണ്ടായിരുന്ന BJP 18. ഇതിന് പിന്നാലെയാണ് മമതയുടെ പിന്തുണയോടെ പ്രാദേശിക മുസ്ലിം നേതാക്കൾ കലാപം അഴിച്ചുവിടുന്നത്.